ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എഡിജിപി അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ എഡിജിപി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാകും നടപടി. വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. ഏതായാലും അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും. നടപടി ഇന്ന് 5-6 ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പോലും എന്നുള്ള ആക്ഷേപങ്ങൾ നിൽക്കുമ്പോഴാണ് ഉടൻ നടപടി ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിനോദ്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കുമോ? ഇന്ന് ചില ചടങ്ങുകളിൽ, ഇന്ന് നാളെയും ഒക്കെ ചില ചടങ്ങുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് മാധ്യമങ്ങളെ കാണുമോ? നടപടി ഏതെങ്കിലും പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത് കൃഷ്ണേന്ദു, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്റലിജൻസ് എഡിജിപിയും സംസ്ഥാന പോലീസ് മേധാവിയും തന്നെയും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഇപ്പോഴത്തെ എഡിജിപി കുമാറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഈ ഒരു സ്ഥിതി വിലയിരുത്തുക എന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പി വി അൻവർ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ട് എഡിജിപിയെ മാറ്റണം, ലോ ആൻഡ് ഓർഡർ എഡിജിപി സ്ഥാനത്ത് നിന്ന് എം ആർ കുമാറിനെ മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഇന്റലിജൻസിന്റെ നിരീക്ഷണം പൂർണ്ണമായും അജിത് കുമാറിന് മേലുണ്ടാകണം. അതോടൊപ്പം തന്നെ അൻവർ പറഞ്ഞത് തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡർ എഡിജിപിയെ അവിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് സർക്കാരിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. മാത്രമല്ല, ഈ അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്ത് കൊലപാതകം അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം, സ്വർണം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ അതെല്ലാം പിടികൂടുന്ന സ്വർണം ഇവർ തട്ടിയെടുക്കുന്നു, അങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്കപ്പുറത്താണ് രാഷ്ട്രീയമായി കൂടി ഇപ്പോൾ സർക്കാർ മറ്റൊരു പ്രതിസന്ധി നേരിടുന്നത്. ആർ എസ് എസ് നേതാക്കളുമായുള്ള അജിത്കുമാറിന്റെ കൂടിക്കാഴ്ച, ദത്താത്രേയയും അതോടൊപ്പം തന്നെ റാം മാധവ്, ഇങ്ങനെ രണ്ട് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിൽ വെച്ച് കാണുകയും അത് അടുത്തടുത്ത ദിവസങ്ങളിലാണ്, 2023 മെയ് 22 ജൂൺ 2 ഈ കൂടിക്കാഴ്ചകൾ നടന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായ മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നില്ല. അത് സ്വകാര്യ സന്ദർശനമാണെന്ന് അജിത്കുമാർ പറയുമ്പോഴും അങ്ങനെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം സി പി ഐ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ സി പി എമ്മിനുള്ളിലെ പല നേതാക്കളും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്ന കാര്യം, പ്രത്യേകിച്ച് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഒരു ഗൂഢാലോചനയുണ്ട്, ആർ എസ് എസിന് വേണ്ടി ചെയ്ത കാര്യമാണെന്ന അതിശക്തമായ ആക്ഷേപമാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയിലേക്ക് സർക്കാർ പോകും എന്നത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ അജിത് കുമാറിനെ വിട്ടുകളയാൻ തയ്യാറായിട്ടില്ല. രഞ്ജിത്ത്, ഏതായാലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് നമുക്ക് ഇനി കാര്യങ്ങൾ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല വിനോദ് എന്നുള്ള ആക്ഷേപമാണ്. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഇന്നലെയൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, സി പി എമ്മിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട. ഇന്നലെ മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അതൃപ്തിയില്ല എന്ന് ആര് പറഞ്ഞു? അതൃപ്തിയുണ്ട് പാർട്ടിക്ക്. സി പി ഐയുടെ നിലപാട് ഒരു പരിധിവരെ ഒരു പക്ഷത്തുണ്ട്. അപ്പോഴും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് പോകണം, അജിത്കുമാറിനെ മാറ്റി നിർത്തണം, മറ്റ് ചില പേരുകൾ പരിഗണിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിന് എന്താണ് തടസ്സമെന്നുള്ള ചോദ്യം പ്രധാനമാണല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രി ഏതാണ്ട് പാർട്ടിയിൽ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട മട്ടല്ലേ? രഞ്ജിത്ത്, വളരെ ശ്രദ്ധേയമാണ് എം വി ഗോവിന്ദന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം നമ്മൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അതൃപ്തി ഇല്ല എന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യമാണ്. അതായത് സി പി ഐയുടെ അതൃപ്തിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് സി പി എമ്മിന് അതൃപ്തി ഇല്ലെന്ന് ആര് പറഞ്ഞു എന്ന എം വി ഗോവിന്ദന്റെ ചോദ്യം. അതായത് തുടക്കത്തിൽ അൻവറിനെ ഒരു പരിധിവരെ തള്ളിക്കൊണ്ട് അജിത്കുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടിലേക്ക് പോയ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഈ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ, ആദ്യ സമയത്തെ വാർത്താ സമ്മേളനങ്ങളിൽ അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന, ഒരു പരിധിവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സമീപനത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതൃപ്തി ഇല്ല എന്ന കാര്യം ആര് പറഞ്ഞു എന്ന ചോദ്യം അവിടെയാണ് വളരെ പ്രസക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ ലൈനിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സമീപനം വരുന്നു എന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞതും ഇത് കൃത്യമായി അന്വേഷിക്കണം എന്ന കാര്യം. അവിടെ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അൻവറിന്റെ ആവശ്യം അത് സർക്കാരിനെ സംബന്ധിച്ച് എടുക്കാനും
തള്ളാനും വയ്യാത്ത തരത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. പി വി അൻവർ അവസാനിപ്പിക്കുന്നില്ല, വാർത്താ സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നലെ വളരെ വിചിത്രമായ ഒരു സമീപനം, അത് എ എൻ ശംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു കാര്യമാണ്, സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആർ എസ് എസ് നേതാക്കളെ ഒരു എ ഡി ജി പി കണ്ടതിൽ എന്ത് തകരാറാണുള്ളത്, അങ്ങനെ കൂടിക്കാഴ്ചയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു ലൈൻ സ്പീക്കർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് അൻവറിനോട് താല്പര്യം മുഹമ്മദ് ചോദിത്തുടങ്ങിയത് എന്ന ഒരു ചോദ്യം കൂടിയാണ്. അതായത് മാധ്യമ പ്രവർത്തകരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈ കൂടിക്കാഴ്ചയെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഷംസീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഏതായിരുന്നാലും സി പി എമ്മിൽ തന്നെ വളരെ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഈ കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ നിന്ന് സി പി ഐ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ബിനോയ് വിശ്വത്തിന്റെയും വി എസ് സുൽകുമാറിന്റെയും ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇതിൽ അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ അത് പി വി അൻവറിനെ എങ്ങനെ അത് ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ആദ്യത്തെ അജിത് അൻവറിന്റെ ആരോപണങ്ങളുണ്ട്, അതിനപ്പുറത്തേക്കാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കൂടി വന്നത്. അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അതിൽ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നെങ്കിൽ അത് എന്തിന് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. രഞ്ജിത്ത് കൃഷ്ണൻ. തീർച്ചയായും അത് പ്രധാനമാണ്. കാരണം ഷംസീറാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർ എസ് എസ് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, ആർ എസ് എസിന്റെ മേധാവിയോട് അല്ലെങ്കിൽ നേതാക്കളോട് കൂടിക്കാഴ്ച ഒരു എ ഡി ജി പി നടത്തിയാൽ അതിൽ എന്ത് അസ്വാഭാവികത എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മറ്റ് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കണം എന്ന് ഷംസീർ പറയുന്നു. സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഇപ്പോൾ സ്പീക്കർ കൂടിയായ ഷംസീറിന്റെ ഈ പ്രതികരണം ഇന്നലെ ഏറെ ചർച്ചയായി, വളരെ പ്രധാനപ്പെട്ടതായി. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇന്നോ നാളെയോ ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കാം അല്ലെ എന്നാണ് വിവരം. ഇന്നോ നാളെയോ വാർത്താ സമ്മേളനം നടത്താനാണ് സാധ്യത. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് സർക്കാർ തയ്യാറാകാത്തതിൽ സി പി എം നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. സി പി എം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇന്ന് പങ്കെടുക്കും. വിവാദത്തിൽ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി സംസാരിച്ചേക്കാം എന്നുള്ളതാണ്, ഒരുപക്ഷെ ഇന്ന് നാളെ മാധ്യമങ്ങളെ കണ്ടേക്കാം എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെയും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നുണ്ടാകും. വൈകുന്നേരം 6 മണിക്കാണ് തീപ്പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം. അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജില്ലാ ആസ്ഥാനങ്ങളിൽ ഡി സി സികളുടെ നേതൃത്വത്തിലാകും പരിപാടി സംഘടിപ്പിക്കുക. ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതിഷേധം സംസ്ഥാന തലത്തിൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം.